തിരുവനന്തപുരത്തുകാർക്ക് സംഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നൽകിയിട്ടാണ് എൻ എൻ ബാലകൃഷ്ണൻ വിട പറഞ്ഞത്. തടിച്ച ശരീരവും കുഞ്ഞിനെപ്പോലെയുള്ള മനസ്സുമുള്ള ബാലകൃഷ്ണൻ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചുപോകും. തടിച്ച് ആജാൻബാഹുവായ വ്യക്തി, 6 അടിയോളം പൊക്കമൊക്കെയുള്ള വ്യക്തി, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുഞ്ഞുങ്ങളെപ്പോലെ നൈർമല്യമുള്ള മനസ്സായിരുന്നു. അനീതി എവിടെ കണ്ടാലും അദ്ദേഹം പ്രതികരിക്കും. അത് അദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു. ഞാൻ ഒരുപാട് കാലം, ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തത് കലാകൗമുദിലാണ്. ഞാൻ വർക്ക് ചെയ്ത അതേ സ്ഥാപനത്തിൽ എനിക്ക് മുമ്പ് എൻ എൻ ബാലകൃഷ്ണൻ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തിരുന്നു. അവിടെ മാനേജ്മെൻറ്റുമായുള്ള ചില തർക്കങ്ങൾ കാരണം അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് പോയി. പിന്നീട് എൻ എൻ ബാലകൃഷ്ണനെ പറ്റിയുള്ള കഥകൾ അവിടുത്തെ ജീവനക്കാരിൽ നിന്നാണ് ഞാൻ കേട്ടത്. അന്ന് ജയസിംഹൻ എന്നൊരു ഡോക്ടറുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, സർജനായിരുന്നു. തൊട്ടാൽ കൈക്കൂലി, അതായിരുന്നു ജയസിംഹൻ്റെ പ്രത്യേകത. ബാലകൃഷ്ണൻ്റെ എൻ എൻ ബാലേട്ടൻ്റെ ബാലേട്ടനെന്നും ബാലേണ്ണനും മാറി മാറി വിളിക്കാവുന്ന സൗഹൃദം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലേണ്ണൻ എന്ന് തന്നെ ഈ സ്റ്റോറിയിൽ പറയാം. ബാലേണ്ണൻ്റെ അമ്മയ്ക്ക് സർജറി ആവശ്യമായി വന്നു. ജയസിംഹൻ ഡോക്ടറാണ് സർജറി നടത്തുന്നത്. ജയസിംഹം ഡോക്ടർ സർജറി നടത്തണമെങ്കിൽ പണം കൊടുക്കണം. 100 രൂപയാണ് അന്നത്തെ കാലത്ത്. കാലം 70കളാണ്. 100 രൂപയാണ് അന്നൊരു സർജറിക്ക് ഡോക്ടർ വാങ്ങിയിരുന്നത്. ബാലേണ്ണൻ നേരെ ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടറുടെ വീട്ടിൽ പോയി തട്ടി വിളിച്ചു, അമ്മയ്ക്ക് സർജറി നടത്തണം. ഡോക്ടർ പണം ആവശ്യപ്പെട്ടു. ഒറ്റയിടി ഡോക്ടറുടെ മുഖത്ത് വലിയ ഇഷ്യൂ ആയി മാറി. അത് അവിടെ നിന്നൊക്കെ ബാലേണ്ണൻ രക്ഷപ്പെട്ടു പോയി. പക്ഷേ ബാലേണ്ണൻ്റെ ആ ഒരു താൻ പോരുമയും ആ ഒരു ധിക്കാരവും ആ ഒരു തൻ്റെ ഇടവും ഒക്കെ കളഞ്ഞു കുളിച്ചത് തിരുവനന്തപുരം സ്റ്റാച്യൂവിൽ വെച്ച് കടന്ന ഒരു സംഘടനമാണ്. തിരുവനന്തപുരത്ത് സ്റ്റാച്യൂവിൽ വെച്ച് കടന്ന ഒരു സംഘടന, നമ്മുടെ നടി വിജയശ്രീയുടെ അച്ഛൻ വാസുപിള്ള, മണക്കാട് വാസുപിള്ള എന്ന് പറയും. അദ്ദേഹം ഫയൽമാനാണ്. അദ്ദേഹം ഗുസ്തിക്കാരനാണ്. ഫയൽമാൻ അന്നത്തെ കാലത്ത് ഫയൽമാൻ എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. ഒരിടത്തൊരു ഫയൽമാനൊക്കെ ഇറങ്ങിയൊരു കാലമൊക്കെ വല്ലാത്തൊരു കാലമാണ്. എന്തായാലും വാസുപിള്ള നല്ല ഗുസ്തിക്കാരനാണ്. ഇത് ബാലേണ്ണൻ അറിഞ്ഞതാണ്. വാസുപിള്ളയുടെ കായിക ശക്തിയും വാസുപിള്ളയുടെ കായിക മികവും ഒന്നും ബാലേണ്ണന് അറിഞ്ഞുകൂടാ. സ്റ്റാച്യൂവിൽ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് വാസുപിള്ളയും ബാലേണ്ണനും തമ്മിൽ തെറ്റി. ബാലേണ്ണൻ വാസുപിള്ളയെ അടിക്കാൻ കൈയോങ്ങി. നിമിഷ നേരം കൊണ്ട് പിന്നെ സ്റ്റാച്യു നിവാസികൾ കാണുന്നത് നമ്മുടെ ബാലേണ്ണൻ മല പോലെ തറയിൽ കിടക്കുന്നതാണ്. തൂക്കിയെടുത്ത് വാസുപിള്ള ബാലേണ്ണനെ തറയിലടിച്ചു. ഇത്രയും ബാലേണ്ണൻ പ്രതീക്ഷിച്ചില്ല. ബാലേണ്ണൻ്റെ തടി കാരണം തിരിച്ചെണീക്കാനും പറ്റുന്നില്ല. ഒടുവിൽ സ്റ്റാച്യുവിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റി. വാസുപിള്ള തൻ്റെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത് ബാലേണ്ണന് വലിയൊരു അടിയായിരുന്നു. അതിനുശേഷം ബാലേണ്ണ ഒന്ന് ഒതുങ്ങി. പിന്നെ പലരുമായി ഏറ്റുമുട്ടുന്നതൊക്കെ അങ്ങ് നിർത്തി. പ്രത്യേകിച്ച് അപരിചിതരുമായി ഏറ്റുമുട്ടിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കായിക ബലമറിയാതെ ഏറ്റുമുട്ടിയാൽ പണി കിട്ടും എന്ന് ബാലേണ്ണൻ മനസ്സിലാക്കി. ബാലേണ്ണൻ സിനിമയിൽ സജീവമായി. ക്യാമറയും മദ്യത്തെയും ബാലേണ്ണൻ സ്നേഹിച്ചു. ബാലേണ്ണൻ്റെ വീട്ടിൽ നിറയെ മദ്യക്കുപ്പികളാണ്, പല പല വിലപിടിപ്പുള്ള മദ്യക്കുപ്പികൾ. ആ മദ്യക്കുപ്പികളുടെ ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ബാലേണ്ണനെ പറ്റി പറഞ്ഞ ഈ കഥകളൊക്കെ ഒരു കാലത്തെ കഥകളാണ്. ഒരു കാലത്തെ കലാകൗമുദി ജീവനക്കാർ മുത്തശ്ശി കഥ പോലെ എന്നോട് പറഞ്ഞ കഥകൾ. അവിടെയൊക്കെ ബാലേണ്ണൻ നിറഞ്ഞു നിന്നിരുന്നു അക്കാലത്ത്. ഇപ്പോൾ ബാലേണ്ണൻ അന്തരിച്ചു. ബാലേണ്ണനെ മറവിയുടെ തിരശ്ശീലയ്ക്ക് അപ്പുറം നമ്മളെറിഞ്ഞു. ബാലേണ്ണന് മേൽ നമ്മളൊരു മറവിയുടെ തിരശ്ശീലയിട്ടു. പക്ഷേ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അദ്ദേഹം അസാധ്യ പ്രതിഭയായിരുന്നു. അദ്ദേഹം നല്ല നടനായിരുന്നു. അദ്ദേഹം വളരെ നിഷ്കളങ്കമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വിജയശ്രീയുടെ പിതാവും ബാലേണ്ണനും തമ്മിൽ നടന്ന സംഘട്ടനം ഇന്നും തിരുവനന്തപുരത്തെ പഴയ പത്രപ്രവർത്തകർക്ക് അറിയാം. പക്ഷേ ആ പഴയ പത്രപ്രവർത്തകർ ഓരോരുത്തരായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കഥ ഓർമ്മിക്കാൻ ഒരു പുതിയ തലമുറയിലെ പത്രപ്രവർത്തകൻ വേണം. അതുകൊണ്ടാണ് പുതിയ തലമുറയിലെ പത്രപ്രവർത്തകനായി നിന്നുകൊണ്ട് ഞാൻ ഈ കഥ പറയുന്നത്. സിനിമാ കേരളയിൽ രസകരമായ കഥ.